ഞാൻ ആദ്യമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വന്ന സമയത്ത് പല യൂട്യൂബേഴ്സും അവരുടെ ചാനലിൽ വന്നിട്ട് ഈ പറയുന്ന ലിസ്റ്റ് സ്റ്റോക്കുകളെല്ലാം തന്നെ നാളെ ബുള്ളിഷ് ആയിരിക്കുമെന്നും അതുപോലെ തന്നെ ഈ പറയുന്ന സ്റ്റോക്കുകളെല്ലാം തന്നെ നാളെ ബെയറിഷ് ആയിരിക്കുമെന്നും പറയുന്നത് കണ്ടിട്ടുണ്ട്. അതായത് അവർ പറയുന്ന എന്താണെന്ന് വെച്ചാൽ ഇന്ന സ്റ്റോക്കിൽ ഇന്ന ചാർട്ട് പാറ്റേൺ കണ്ടു, അല്ലെങ്കിൽ ഇന്ന സ്റ്റോക്കിൽ കപ്പ് ആൻഡ് ഹാൻഡിൽ കണ്ടു, അതുകൊണ്ട് ഈ ഒരു സ്റ്റോക്ക് ബുള്ളിഷ് ആയിരിക്കുമെന്ന്. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, അതായത് മാർക്കറ്റിൽ ആയിരക്കണക്കിന് സ്റ്റോക്ക് ഉണ്ടല്ലേ, അപ്പോൾ ഓരോ സ്റ്റോക്കിൻ്റെയും ചാർട്ടിൽ പോയിട്ട് അതിൽ ഏത് ചാർട്ട് പാറ്റേൺ ആണ് വന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്നാണോ ഇവർ ഈ സ്റ്റോക്കുകളെല്ലാം തന്നെ സോർട്ട് ചെയ്ത് എടുക്കുന്നതെന്നായിരുന്നു. അതായത് ഇവരെങ്ങനെയാണ് ഈ സ്റ്റോക്കുകളെല്ലാം കണ്ടെത്തുന്നത്, ഇത്രയ്ക്ക് പാടാണോ ഇതെല്ലാം കണ്ടെത്താൻ എന്നുള്ള ചിന്തകളും എൻ്റെ മനസ്സിലൂടെ അന്നേരം പോയിരുന്നു. അപ്പം നിങ്ങളും ഒരു ബിഗിനർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ചോദ്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടായിരിക്കാം. എന്നാൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, സ്റ്റോക്ക് ട്രേഡ് ചെയ്യാനായിട്ട് സ്റ്റോക്ക് കണ്ടെത്തുന്നത് ഇത്ര പാടുള്ള കാര്യമൊന്നുമല്ല. വെറും 5 മിനിറ്റ് കൊണ്ട് തന്നെ ആർക്കും, ഏതൊരു സാധാരണക്കാരനും വളരെ എളുപ്പത്തിൽ ട്രേഡ് ചെയ്യാനുള്ള സ്റ്റോക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. ഇതിനു വേണ്ടിയിട്ട് എല്ലാവരും തന്നെ ഉപയോഗിക്കുന്ന ടൂളാണ് സ്ക്രീനർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്ക്രീനർ എന്താണെന്നും അത് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നല്ല ട്രേഡ് ചെയ്യാനുള്ള സ്റ്റോക്കുകൾ കണ്ടെത്തണമെന്നും പ്രാക്ടിക്കൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ശ്രമിക്കുന്നത്. ദിസ് ഈസ് മാർക്കറ്റ് ഫീഡ്, ഞാൻ അമലക്ഷയ്, നമുക്ക് തുടങ്ങാം. അപ്പൊ നമ്മൾ ആദ്യം തന്നെ പറയാൻ പോകുന്നത് എന്താണ് സ്ക്രീനർ എന്നുള്ള കാര്യമാണ്. അപ്പൊ ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് പുതിയതായിട്ട് വന്ന ആളുകൾ പേര് കേട്ടിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സ്ക്രീനർ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ ഒരു സ്റ്റോക്കിനെ പറ്റിയുള്ള ഫണ്ടമെന്റൽ ടെക്നിക്കൽ സ്റ്റഡികൾ പെട്ടെന്ന് ഏതൊരു സാധാരണക്കാരനും വളരെ എളുപ്പത്തിൽ നടത്താൻ സഹായിക്കുന്ന ഒരു ടൂൾ മാത്രമാണ്. അപ്പൊ കുറച്ചുകൂടി എളുപ്പത്തിൽ പറയാനായിട്ട്, നിങ്ങൾ ഒരു ഷർട്ട് വാങ്ങാനായിട്ട് ആമസോണിലേക്ക് പോയെന്ന് വെച്ചു. ആ ഒരു ആമസോണിന്റെ ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അവിടെ നിങ്ങൾ ഷർട്ട് ഒന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിൽ കുറേ ഷർട്ടുകൾ വരുമില്ലേ. അതിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട ഷർട്ട്, നിങ്ങൾ ഇത്തരത്തിൽ അതിന്റെ വിലയും മോഡലും സൈസും കളറും ഇതെല്ലാം നോക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ട ഷർട്ട് കൊടുത്തിട്ട് ഫിൽട്ടർ ചെയ്തെടുക്കും. അപ്പം നിങ്ങൾ ഇങ്ങനെ ഫിൽട്ടർ ചെയ്തെടുത്ത് കഴിയുമ്പോഴത്തേക്കും ആയിരക്കണക്കിന് ഷർട്ടിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട ഒരു 10ഓ 20ഓ 30ഓ ഷർട്ടുകൾ ആമസോൺ തന്നെ ഫിൽട്ടർ ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ച് തരും. അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷർട്ട് വാങ്ങാൻ പറ്റുന്നതാണ് അല്ലേ. അതുപോലെ തന്നെയാണ് മാർക്കറ്റിലുള്ള ആയിരക്കണക്കിന് സ്റ്റോക്കിൽ നിന്ന് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനായിട്ട് വേണ്ട സ്റ്റോക്കുകളെ, ഒരു 10ഓ 20ഓ സ്റ്റോക്കുകളെ മാത്രം സെലക്ട് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് വെച്ച് തരുന്ന ഒരു ടൂളാണ് സ്ക്രീനർ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു സ്ക്രീനർ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഓരോ സ്റ്റോക്കിൻ്റെയും ചാർട്ട് ഓപ്പൺ ചെയ്തുകൊണ്ട് ആ ഒരു ചാർട്ടിൽ ഏത് പാറ്റേൺ ആണ് വന്നതെന്നും അതിൻ്റെ ഹൈ എവിടെയാണ് ലോ എവിടെയാണ് തുടങ്ങിയ കാര്യങ്ങളും ടെക്നിക്കൽ സ്റ്റഡീസ് ഒന്നും ഡീപ്പായിട്ട് നടത്തേണ്ടതില്ല, അതിന് വേണ്ടിയിട്ട് സമയം കളയേണ്ടതില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു സമയം ലാഭിക്കുന്നതിനൊപ്പം തന്നെ നിങ്ങൾക്ക് സ്ട്രെസ് ഫ്രീ ആയിട്ട് കൂടി ഇരിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ സ്ക്രീനർ എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞു. ഇനി എത്ര ടൈപ്പ് സ്ക്രീനറുകളുണ്ടെന്നും അത് എങ്ങനെ യൂസ് ചെയ്യണമെന്നും പഠിക്കാം. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും 3 ടൈപ്പ് സ്ക്രീനറുകളാണ് നമുക്കുള്ളത്. അതായത് 1 ഫണ്ടമെൻ്റൽ, 2 ടെക്നിക്കൽ, 3 ഹൈബ്രിഡ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഫണ്ടമെൻ്റൽ സ്ക്രീനർ എന്താണെന്ന് നോക്കാൻ പോവുകയാണ്. അതായത് ഒരു ഇൻവെസ്റ്റർ ഒരു കമ്പനിയെ പറ്റി പഠിച്ചിട്ട് ലോങ് ടേമിലേക്ക് ആ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് വരികയാണ്. ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ആ ഒരു കമ്പനിയെ പറ്റി പഠിക്കണമെങ്കിൽ തീർച്ചയായിട്ടും കമ്പനിയുടെ വെബ്സൈറ്റിൽ പോകുന്നതാണ്, അവിടുന്ന് ആനുവൽ റിപ്പോർട്ട് എടുത്ത് വെച്ച് പഠിക്കാവുന്നതാണ്. എന്നാൽ ഈ പറഞ്ഞ ആനുവൽ റിപ്പോർട്ടിൽ ഒരു 300-400 പേജ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ പല ഇൻവെസ്റ്റേഴ്സിനും, സാധാരണക്കാരായ പല ഇൻവെസ്റ്റേഴ്സിനും അത് മനസ്സിലാകാതെ വരുന്നൊരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ പലരും ഇൻവെസ്റ്റ് ചെയ്യാൻ മടിക്കാറുമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരം ആളുകൾക്ക് ഇത് കുറച്ചുകൂടി കാര്യങ്ങൾ ഈസി ആക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ് ഫണ്ടമെന്റൽ സ്ക്രീനർ എന്ന് പറയുന്നത്. അതായത് ഇതിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കമ്പനിയുടെ ആനുവൽ റിപ്പോർട്ടിലുള്ള കാര്യങ്ങൾ അവരത് പുറത്തെടുത്ത് വെച്ച് ഹരിച്ച് ഗുണിച്ച് മനസ്സിലാക്കിയിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് മുന്നിലേക്ക് വെച്ച് തരിക. അതായത് നിങ്ങളൊരു കമ്പനിയെ പറ്റി അതിന്റെ ഫണ്ടമെന്റൽസ് പഠിക്കാനായിട്ട് വരുന്ന സമയത്ത് ഇത്തരത്തിൽ അതിൽ അതിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരിക്കും. ആ ഒരു പ്രോഫിറ്റ് കഴിഞ്ഞ ക്വാർട്ടറുമായിട്ടോ അല്ലെങ്കിൽ മുമ്പത്തെ വർഷവുമായിട്ട് എല്ലാം തന്നെ കമ്പയർ ചെയ്ത്, കഴിഞ്ഞൊരു 10 വർഷമായിട്ടൊക്കെ കമ്പയർ ചെയ്ത് കാണിച്ചു തരുന്നതായിരിക്കും. അതിൽ നിന്ന് തന്നെ കമ്പനിക്ക് റവന്യൂ ഗ്രോത്ത് ഉണ്ടോ പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ടോ എന്നൊക്കെ ഒറ്റ നോട്ടത്തിൽ ഒരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ കമ്പനിയുടെ ബാലൻസ് ഷീറ്റിനെ പറ്റിയും, അതുപോലെ അവരുടെ കടം എത്രയുണ്ടെന്നും, പ്രൊമോട്ടർ ഹോൾഡിംഗ് എത്രയുണ്ടെന്നും, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും, അതായത് ഫണ്ടമെന്റലി ഒരു ഇൻവെസ്റ്റർ മനസ്സിലാക്കിയിരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇത്തരം ഫണ്ടമെന്റൽ സ്ക്രീനറിലൂടെ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഫണ്ടമെന്റൽ സ്ക്രീനർ നമ്മൾ ശരിക്കും പ്രാക്ടിക്കലായിട്ട് യൂസ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ഫണ്ടമെന്റൽ സ്റ്റഡി നടത്തുന്നതിന് വേണ്ടി സ്ക്രീനർ ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഈ ഒരു സൈറ്റിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സ്ക്രീനറിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീനർ 2 രീതിയിൽ ഉപയോഗിക്കാം. അതായത് ഇത്തരത്തിൽ നിങ്ങൾ ഒരു കമ്പനി കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ആ ഒരു കമ്പനിയുടെ ഫണ്ടമെന്റൽസ് മനസ്സിലാക്കാനും പഠിക്കാനും വേണ്ടിയിട്ട് ഈ ഒരു സ്ക്രീനർ ഉപയോഗിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു സെക്ടറിനെ കുറിച്ച് ഡീപ്പായിട്ട് പഠിക്കാനും, ആ ഒരു സെക്ടറിൽ ഏത് കമ്പനിയാണ് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നത് കണ്ടുപിടിക്കാനും, ഇനി അതല്ല ഇത്തരത്തിൽ FII ഏത് കമ്പനിയിലാണ് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് കണ്ടെത്താനും, ഇങ്ങനെയുള്ള ഒളിഞ്ഞു കിടക്കുന്ന കുറേ കമ്പനികളെ ഇത്തരത്തിൽ സ്ക്രീൻ ചെയ്ത് കണ്ടുപിടിക്കാനും ഈ ഒരു സ്ക്രീനർ ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ എങ്ങനെ അത് കണ്ടെത്താം എന്നുള്ള കാര്യം നോക്കാം. അപ്പൊ നമ്മൾ സ്ക്രീനറിന്റെ സൈഡിലേക്ക് വരികയാണെങ്കിൽ സ്ക്രീൻസ് എന്ന് പറഞ്ഞൊരു ടാബ് ദാ ഇവിടെ ഉള്ളതായിട്ട് കാണാം. അപ്പൊ നമ്മൾ ഇവിടേക്ക് വരികയാണെങ്കിൽ സ്ക്രീനർ തന്നെ ഡീഫാൾട്ട് ആയിട്ട് കുറെ ക്രൈറ്റീരിയ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ FII ബൈയിങ്, അതായത് കഴിഞ്ഞ കുറെ നാളായിട്ട് FII കൂടുതൽ ബൈ ചെയ്ത സ്റ്റോക്കുകളുടെ ലിസ്റ്റ് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ കിട്ടുന്നതായിരിക്കും. അപ്പൊ നമ്മൾ അതിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതാ പതഞ്ജലി ഫുഡ്സ് തന്നെ ആദ്യം കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് പതഞ്ജലി ഫുഡ്സ് ഒന്ന് സെലക്ട് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ ഇവിടേക്ക് വന്നപ്പോൾ പതഞ്ജലി ഫുഡ്സിന്റെ മാർക്കറ്റ് ക്യാപ് തന്നെ ആദ്യം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന്റെ PE എത്രയാണെന്ന് കൊടുത്തിട്ടുണ്ട്. മാർക്കറ്റ് കറന്റ് പ്രൈസ് എത്രയാണ്
എന്ന് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഹൈയിലോ തുടങ്ങിയ ബേസിക് കാര്യങ്ങൾ, ഫേസ് വാല്യൂ തുടങ്ങിയ ബേസിക് കാര്യങ്ങൾ ഇതാ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കമ്പനിയുടെ ചാർട്ട് കാണാവുന്നതാണ്. അതുപോലെ ഇതിനെപ്പറ്റിയുള്ള അനാലിസിസ്, അതുപോലെ പ്രോൺസും കോൺസും മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ മറ്റ് പിയർ കമ്പാരിഷൻ, അതായത് മറ്റ് കമ്പനികൾ കോമ്പറ്റീറ്റേഴ്സ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതും അവരുടെ മാർക്കറ്റ് ക്യാപ്പും അവരുടെ ഡീറ്റെയിൽസുകൾ നിങ്ങൾക്ക് ഒറ്റ നടത്തി കാണാവുന്നതാണ്. അതുപോലെ ക്വാർട്ടർലി റിസൾട്ടുകൾ, പ്രോഫിറ്റ് ആൻഡ് ലോസുകൾ എത്രയാണ്, ബാലൻസ് ഷീറ്റ്, ക്യാഷ് ഫ്ലോ, ഇതെല്ലാം തന്നെ ഒറ്റ നോട്ടത്തിൽ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ എന്ത് കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്? എഫ് ഐ എ ബൈയിങ് കൂടുതലുള്ള സ്റ്റോക്ക് എന്ന് കണ്ടിട്ടാണ് നമ്മൾ വന്നത് അല്ലേ. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിവിടെ കമ്പനിയുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേണിലേക്ക് നോക്കുകയാണെങ്കിൽ വളരെ രസകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അതായത് 2020 ഡിസംബർ സമയത്തൊക്കെ എഫ് ഐ എയിൽ ഇതിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരുന്നില്ല. എന്നാൽ പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 2022 ജൂണൊക്കെ ആയപ്പോഴേക്കും അതൊരു 2% മുകളിലേക്ക് പോയിട്ടുണ്ട്. പിന്നീട് അങ്ങനെ തന്നെ നിന്നുകൊണ്ട് പതുക്കെ 2023 ജൂണൊക്കെ ആയപ്പോഴേക്കും അതൊരു 3% മുകളിലേക്ക് എത്തി. അതുകൊണ്ട് തന്നെ ഈ കാണുന്ന കമ്പനികളിൽ നല്ല രീതിയിലുള്ള ഫണ്ടമെന്റൽ സ്റ്റഡി നടത്തിക്കൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ എഫ് ഐ ഐ ബൈയിങ് എന്നുള്ളത് സ്ക്രീനർ തന്നെ നമുക്ക് ഡീഫാൾട്ടായിട്ട് തന്നതാണ്. അപ്പോൾ നമ്മൾ താഴേക്ക് നോക്കുകയാണെങ്കിൽ ഇനിയും കുറെ ഫോർമുലകൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ദാ ഇത്തരത്തിൽ താഴേക്ക് വരികയാണെങ്കിൽ ദാ ലോസ് ടു പ്രോഫിറ്റ് കമ്പനീസ്, അതായത് നഷ്ടത്തിലായിരുന്നിട്ട് പിന്നീട് ലാഭത്തിലേക്ക് കയറിയ ഇന്ത്യയിലെ കമ്പനികളെ നമുക്ക് സ്കാൻ ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ദാ അവിടെ നിങ്ങൾക്ക് കുറേ കമ്പനികളെ കിട്ടുന്നതായിരിക്കും. അപ്പം ഇതിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഞാനിപ്പം ശക്തി ഷുഗേഴ്സ് എന്ന് പറഞ്ഞ കമ്പനി എടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു കമ്പനി എടുക്കുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇതൊരു സ്മോൾ ക്യാപ്പ് കമ്പനിയാണ്. അതായത് 295 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പ് മാത്രമേ ഈ ഒരു കമ്പനിക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ കറണ്ട് പ്രൈസ് എന്ന് പറയുന്നത് 24 ആണ്. അപ്പോൾ ഈ കമ്പനികളെ പറ്റിയൊക്കെ പറയുമ്പം ഇതൊന്നും തന്നെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് അല്ല, നിങ്ങൾക്ക് സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമുള്ളതാണെന്ന് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുന്നു. അപ്പം നമ്മൾ എന്ത് കണ്ടിട്ടാണ് ഈ ഒരു സ്റ്റോക്കിലേക്ക് വന്നത്? അതായത് നഷ്ടത്തിലായിരുന്നിട്ട് പിന്നീട് ലാഭത്തിലായ കമ്പനി അല്ലേ. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു കമ്പനിയുടെ ദാ ഇത്തരത്തിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ ദാ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് എന്നുള്ളത് കാണാനില്ലേ. അതായത് 2012 ഈ ഒരു കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞത് അതായത് 48 കോടി രൂപയുടെ നഷ്ടമായിരുന്നു, അതായത് നെഗറ്റീവായിരുന്നു. അവിടുന്ന് പിന്നീട് ആ ഒരു കമ്പനി നഷ്ടം പിന്നീട് കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്നാൽ പിന്നീട് മുന്നിലേക്ക് അത് അടുത്തൊരു 10 വർഷത്തേക്ക് കമ്പനി നഷ്ടത്തിലാണെന്ന് തന്നെ കാണാവുന്നതാണ്. എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ 2023 മാർച്ചൊക്കെ ആയപ്പോഴേക്കും കമ്പനി നഷ്ടത്തിൽ നിന്ന് ലാഭത്തിലേക്ക് വന്നിട്ടുണ്ട്. അതായത് പറയുകയാണെങ്കിൽ 2022 മാർച്ചിൽ കമ്പനി 150 കോടി രൂപയുടെ നഷ്ടം ഉണ്ടാക്കിയിരുന്നു എങ്കിൽ ഈ വർഷം ഒരു വർഷത്തിന് ശേഷം 2023 കമ്പനി 418 കോടി രൂപയുടെ പ്രോഫിറ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് കണ്ടിന്യൂസ് ലോസ് മാത്രം ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു കമ്പനി ഈ ഒരു വർഷം നല്ല രീതിയിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ അവരുടെ ബിസിനസ്സിൽ എന്തോ മാറ്റം സംഭവിച്ചിരിക്കുന്നു, അവർക്ക് നല്ലതെന്തോ അവിടെ ചെയ്യാൻ പറ്റിയിരിക്കുന്നു. അപ്പോൾ ഇതൊരു പോസിറ്റീവ് കാര്യമായിട്ട് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. അപ്പൊ ഒന്നുകൂടി പറയുന്നത് ഇതൊരു സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. ഈ ഒരു സ്റ്റോക്കിനെ പറ്റിയുള്ള ഫണ്ടമെന്റൽസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഞാൻ നോക്കിയിട്ടില്ല. നിങ്ങൾക്ക് സ്ക്രീനർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്ന എക്സാമ്പിൾ മാത്രമാണ്. അപ്പൊ ഇതുപോലെ സ്ക്രീനർ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിൽ അടിപൊളിയായിട്ട് ബൂം ചെയ്യാൻ പോകുന്ന സെക്ടറുകളും നല്ല കമ്പനികളും നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അപ്പൊ ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഒരു സ്റ്റോക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റെവിടെയെങ്കിലും ആരെങ്കിലും പറഞ്ഞൊരു സ്റ്റോക്കിനെ പറ്റി അറിവുണ്ടാവുകയാണെങ്കിൽ ആ ഒരു സ്റ്റോക്കിനെ പറ്റി പഠിക്കാനും ഈ ഒരു സൈറ്റ് ഉപയോഗിക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ദാ സെർച്ച് ഫോർ എ കമ്പനി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഏതൊരു കമ്പനി എടുക്കാം. ഞാനിപ്പോൾ ദാ ഇവിടെ വെറുതെ SBI എന്ന് അടിക്കുകയാണ്. അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് ഇവിടെ SBI എന്ന് പറഞ്ഞ കുറേ കമ്പനികൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ദാ SBIയുടെ സകല ജാതകവും ദാ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഏതൊരു കമ്പനിയെ പറ്റി പഠിക്കണമെങ്കിലും സ്ക്രീനർ ഉപയോഗിച്ചുകൊണ്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ടെക്നിക്കൽ സ്ക്രീനറിനെ പറ്റിയാണ്. അതായത് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരാൾക്ക് ഇത്തരത്തിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റും അതുപോലെ തന്നെ പ്രൊമോട്ടർ ഹോൾഡിങ്ങും ഇതൊക്കെ തന്നെ ആവശ്യമുണ്ട്. എന്നാൽ സ്വിംഗ് ട്രേഡോ അല്ലെങ്കിൽ ഒരു ഇൻട്രാഡേ ട്രേഡോ ചെയ്യാൻ പോകുന്ന വ്യക്തിക്ക് ഇതിൻ്റെ ഒന്നും തന്നെ ആവശ്യമില്ല. അദ്ദേഹത്തിന് വേണ്ട ഇത്തരത്തിൽ ചാർട്ടിൽ എന്താണ് പറയുന്നതെന്നും ചാർട്ട് ബുള്ളിഷാണോ ബേറിഷാണോ ഏതെല്ലാം പാറ്റേൺസാണ് അതിൽ വരുന്നതെന്നൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് ടെക്നിക്കൽ സ്ക്രീനർ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിനു വേണ്ടിയിട്ട് വന്നിരിക്കുന്നത് ചാർട്ടിംഗ് എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്കാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഫണ്ടമെന്റൽ സ്കാൻസിനെ പറ്റി പറയുന്നുണ്ട്, അതുപോലെ തന്നെ കാൻഡിൽസ്റ്റിക് പാറ്റേൺസിനെ പറ്റി പറയുന്നുണ്ട്. അതുപോലെ നിങ്ങൾ താഴേക്ക് വരികയാണെങ്കിൽ ഇവിടെ ബുള്ളിഷ് സ്കാനിനെ പറ്റി കൊടുത്തിട്ടുണ്ട്, ബേറിഷ് സ്കാനിനെ പറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത് ബുള്ളിഷ് എൻഗൾഫിംഗ് പാറ്റേൺ എന്നുള്ളതാണ്. അതായത് ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം മാർക്കറ്റ് ക്ലോസ് ആയ സമയത്ത് ഏതെല്ലാം സ്റ്റോക്കുകളാണ് ബുള്ളിഷ് എൻഗൾഫിംഗ് പാറ്റേണിൽ ഉള്ളതെന്നാണ് ഇവർ സ്കാൻ ചെയ്ത് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതാ കുറേ സ്റ്റോക്കുകളുടെ ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറേ സ്റ്റോക്കുകളിലേക്ക് നോക്കിയ സമയത്ത് മാൻ ഇൻഫ്രാ കൺസ്ട്രക്ഷൻ ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടെന്ന് കാണാം. അപ്പോൾ നമ്മൾ അതിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ആ ഒരു സമയത്ത് ഇത്തരത്തിൽ ഇതാ ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് പാറ്റേൺ ഇതിൽ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ കണ്ടെങ്കിലും നമ്മൾ നേരെ നമ്മളുടെ ബ്രോക്കറിലേക്ക് പോവുകയാണ്.
ആണ്. എന്നിട്ട് ഈ ഒരു കമ്പനിയെ സെർച്ച് ചെയ്ത് നോക്കുകയാണ്. അപ്പൊ നമ്മൾ മാൻ ഇൻഫ്ര കൺസ്ട്രക്ഷൻ ലിമിറ്റഡ് എന്ന് പറഞ്ഞ ആ ഒരു ചാർട്ടിലേക്ക് വന്ന സമയത്ത് ഡെയിലി ചാർട്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇത്തരത്തിലൊരു ബുള്ളിഷ് എൻഗൾഫിംഗ് പാറ്റേൺ ഇവിടെ വന്നിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതിനർത്ഥം ഈ ഒരു കമ്പനി അടുത്ത ദിവസം മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ബുള്ളിഷ് ആയേക്കാം എന്നാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ഒരു ലൈന് താഴെ നിങ്ങൾക്ക് ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഹൈ ക്രോസ് ചെയ്യുന്നിടത്ത് നിങ്ങൾക്ക് ഒരു എൻട്രി എടുക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ അടുത്ത് നോക്കാൻ നേരത്തെ കണ്ടത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്. അതായത് നമുക്ക് എല്ലാം അറിയാം നമ്മുടെ HAL അല്ലേ. അപ്പൊ നമ്മൾ HALന്റെ ഷെയറിലേക്ക് നമ്മൾ നോക്കാൻ പോവുകയാണ്. അപ്പൊ നമ്മൾ അവിടെയും HALന്റെ ഡെയിലി ചാർട്ടിലേക്ക് നോക്കിയ സമയത്ത് ഇത്തരത്തിലൊരു ബുള്ളിഷ് എൻഗൾഫിംഗ് പാറ്റേൺ ഇവിടെയും കാണാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് ട്രേഡ് എടുക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ ബുള്ളിഷ് എൻഗൾഫിംഗിന്റെ രണ്ട് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇനി നമ്മൾ വരാൻ പോകുന്നത് ബെയറിഷിലേക്കാണ്. അപ്പൊ ബെയറിഷിലേക്ക് വരാൻ നേരത്തേക്ക് ഇവിടെയും കുറെ ക്രൈറ്റീരിയസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന് തന്നെ നമുക്ക് ബെയറിഷ് എൻഗൾഫിംഗ് എടുക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ ബെയറിഷ് എൻഗൾഫിംഗ് എടുത്ത സമയത്ത് ഇത്തരത്തിൽ സ്വാൻ എനർജി ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനിയെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമ്മൾ ആ ഒരു കമ്പനിയെ പറ്റി സെർച്ച് ചെയ്ത് നോക്കുകയാണ്, ആ ഒരു കമ്പനിയുടെ ചാർട്ടിൽ പോവുകയാണ്. അപ്പൊ നമ്മൾ സ്വാൻ എനർജി ലിമിറ്റഡിന്റെ ചാർട്ടിലേക്ക് വന്ന സമയത്ത് ഇത്തരത്തിൽ ഡേ ചാർട്ടിൽ ബെയറിഷ് എൻഗൾഫിംഗ് ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഇതനുസരിച്ച് കൊണ്ടും നിങ്ങൾക്ക് ആ ഒരു ബെയറിഷ് ട്രേഡ് അടുത്ത ദിവസം എടുക്കാവുന്നതാണ്. അപ്പൊ ഈ പറഞ്ഞ ചാർട്ടിംഗ് പോലെ തന്നെ നിങ്ങൾക്ക് സെൻസിബിളിലും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ സ്കാൻ ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങളൊരു സെറോദോ യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് സന്തോഷമുള്ള ഒരു വാർത്ത പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, അതായത് ഈ സെൻസിബിളിൽ സെറോദോ യൂസേഴ്സിന് ഫ്രീ ആണ്. അതിനുള്ള എല്ലാ സർവീസും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ യൂസ് ചെയ്യാവുന്നതുമാണ്. അപ്പൊ പറയുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾ കുറെ സ്കാൻ ചെയ്തിട്ട് ഇത്തരത്തിൽ ബുള്ളിഷ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ കണ്ടെത്തി, ഇപ്പോഴത്തെ നിങ്ങൾ കുറെ ബെയറിഷ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ കണ്ടെത്തി, അടുത്ത ദിവസം മാർക്കറ്റ് ഓപ്പൺ ചെയ്ത സമയത്ത് അന്നത്തെ ദിവസം മാർക്കറ്റ് ബുള്ളിഷ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന സ്റ്റോക്കുകളിൽ ട്രേഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇനി അന്നത്തെ ദിവസം മാർക്കറ്റ് ബെയറിഷ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ സ്റ്റോക്കുകളിലും ട്രേഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങളുടെ റിയൽ മണി ഇട്ട് ചെയ്യുന്നതിന് പകരമായിട്ട് നിങ്ങൾ ഈ ഒരു സിസ്റ്റം വെച്ചിട്ട് നിങ്ങൾ പേപ്പർ ട്രേഡ് ചെയ്ത് നോക്കുക. അതിലൂടെ നിങ്ങളുടെ ആ ഒരു സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നു, നിങ്ങൾക്ക് അത് ഓക്കെ ആണോ എന്നുള്ള കാര്യം നോക്കിയിട്ട് മാത്രം നിങ്ങളുടെ റിയൽ മണി അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പൊ ഇനി മുതൽ ആരോടും തന്നെ ഏത് സ്റ്റോക്കാണ് ട്രേഡ് ചെയ്യാൻ ബെറ്റർ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് തന്നെ സ്വയം കണ്ടെത്താൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മുന്നിലേക്ക് നിങ്ങളുടെ റിയൽ മണി ഇട്ട് ട്രേഡ് ചെയ്യാൻ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഓരോ ട്രേഡിനും നിങ്ങൾ എടുക്കുന്ന റിസ്ക് എത്രയാണെന്ന് കൃത്യമായി മനസ്സിലാക്കിയിരിക്കുക. അതായത് കൃത്യമായ സ്റ്റോപ്പ് ലോസുകളും വെക്കുക. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് വലിയ നഷ്ടം ഉണ്ടാകാതിരിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവും യൂസ്ഫുള്ളുമാണെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും.